അത്തോളി വേളൂർ GMUP സ്കൂളിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരെ, അവിടുത്തെ ഹെഡ് മാസ്റ്റർ, എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. വേളൂർ സ്കൂളെന്ന് പറയുന്നത് എനിക്ക് വളരെ കൗതുകത്തോടു കൂടി നോക്കുന്ന സ്കൂളാണ്. മറ്റൊന്നും കൊണ്ടല്ല, അവിടുത്തെ PTA-യും നാട്ടുകാരും അധ്യാപകരും കൂടി ചേർന്നിട്ട് അവിടുത്തെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലാകട്ടെ, അവിടുത്തെ പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് ലഭ്യമാകുന്ന കാര്യത്തിലാകട്ടെ, അവരൊത്തൊരുമിച്ച് ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും കൗതുകത്തോടും സന്തോഷത്തോടുകൂടിയും നോക്കിക്കണ്ട ഒരാളാണ് ഞാൻ. അതിൻ്റെയൊക്കെ ഭാഗമായി തന്നെ നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്നത് ഓസോൺ ലെയറിൻ്റെ ഓസോൺ ദിനമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനാണ്. നിങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ജീവിക്കുന്ന ഭൂമി ഒരു സ്വർഗ രാജ്യമാണ്. അവിടെ ഭൂമിക്ക് ചുറ്റും അന്തരീക്ഷത്തിൻ്റെ ചില തട്ടുകളുണ്ട് എന്നുള്ള അറിയാം. അതിൽ സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്ന തട്ടിൽ ഒരു ഓസോണിൻ്റെ ഒരു ആവരണമുണ്ട്. ഈ ആവരണം നമ്മളെ ഭൂമിയെ സംരക്ഷിക്കുന്നതിൽ അതിപ്രധാനമായ പങ്കാണ് വഹിക്കുന്നത്. പക്ഷേ ഈ ഒരു പങ്ക് നമുക്ക് അറിയാമെങ്കിലും അതിന് ഒരുപാട് നാശങ്ങൾ, തുളകൾ വന്നതിന് ശേഷമാണ് നമുക്കതിൻ്റെ പ്രാധാന്യം സത്യത്തിൽ എന്ത് എത്ര വലുതായിരുന്നു എന്നും മനസ്സിലായത്. എന്താണ് ഈ ഓസോൺ ലെയറിൻ്റെ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സൂര്യനിൽ നിന്നും വരുന്ന മനുഷ്യന് ഉപകാരപ്രദമായതും അതേസമയത്ത് മനുഷ്യന് ആപൽക്കരമായതുമായ ഒരുപാട് രശ്മികളുണ്ട്, കിരണങ്ങളുണ്ട്. അതിൽ ആപൽക്കരമായ ശക്തിയേറിയ കിരണങ്ങളൊക്കെ ഭൂമിയുടെ അടുത്തെത്തുന്നതിനും എത്രയോ കിലോമീറ്ററുകളൊക്കെ അപ്പുറത്ത് വെച്ച് തന്നെ ഇല്ലാതാകുന്നുണ്ട്. അതിൽ അൾട്രാവയലറ്റ് കിരണങ്ങളെന്ന് പറയുന്ന കാര്യത്തെ തടഞ്ഞു നിർത്തുന്നത് ഈ ഓസോൺ ലെയറിൻ്റെ ഒരു ആവരണമാണ്. ഈ ഓസോൺ ആകട്ടെ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ്റെ ഒരു ഏട്ടനായിട്ട് വേണമെങ്കിൽ പറയാം, അതിലുള്ള ആറ്റങ്ങളുടെ എണ്ണം കൊണ്ട്. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനിൽ രണ്ട് ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്നതാണ് എങ്കിൽ ഓസോൺ എന്ന് പറയുന്നത് 3 ഓക്സിജൻ ആറ്റങ്ങൾ കൂടി ചേർന്ന ഒരു തന്മാത്രയാണ്. അത് മനുഷ്യന്മാർക്ക് ഉണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുവയ്ക്കലൊന്നും സാധ്യമല്ല. അത് പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒരു ലെയറാണ് ഈ ഓസോൺ എന്ന് പറയുന്നത്. മനുഷ്യന്മാർക്ക് ലബോറട്ടറിയിൽ അവർ ഓസോണിനെ ഉണ്ടാക്കാറുണ്ട്, നമ്മൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ആ കാര്യം ഞാൻ തൊട്ട് മുന്നേ പറയാം. എന്തായാലും ഈ ഓസോൺ ലെയറ് അവിടെ നിന്ന് നശിച്ചു കഴിഞ്ഞാൽ ഈ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അങ്ങനെ ഇറങ്ങി വന്നാൽ അത് നമ്മളടങ്ങുന്ന മനുഷ്യന്മാരുടെ സ്കിൻ, അതായത് തൊലിപ്പുറത്ത് ക്യാൻസർ ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും ഇവിടെയുള്ള ജന്തു ജീവജാലങ്ങളെ, സസ്യങ്ങളുടെയൊക്കെ നിലനിൽപ്പിനെ അത് വല്ലാതെ ബാധിക്കുകയും ചെയ്യുന്നു. അതുപോലെ അക്വാട്ടിക് ലൈഫ്, അതായത് ജലജീവികളെയും അത് വല്ലാതെ സ്വാധീനിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഓസോൺ ലെയറ് നഷ്ടപ്പെടുന്നത് കാരണം ചൂട് വഹിക്കാൻ കഴിവുള്ള ഈ അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലേക്ക് അധികമായി എത്തുന്നത് കൊണ്ട് ഇവിടെ ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനത്തിൻ്റെ അളവ് കൂടുകയാണ് ചെയ്യുക. ആഗോളതാപനത്തിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ മഞ്ഞ് മലകൾ ഉരുകാനും അത് കടൽ നിരപ്പ് ഉയർത്താനും അതുവഴി താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്ന ദ്വീപ് സമൂഹങ്ങളൊക്കെ വെള്ളത്തിനടിയിലായി പോകാനും ഒക്കെ കാരണമാകും. മാത്രമല്ല ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനമാണ് മനുഷ്യൻ അവൻ്റെ ആർത്തി മൂലം. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ശാസ്ത്രവും അതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സാങ്കേതികവിദ്യയും മനുഷ്യന്മാർ അവരുടെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടും ജീവിതം സുഖകരമാക്കാൻ വേണ്ടിയും നമ്മൾ ധാരാളം ഉപയോഗിക്കാറുണ്ട്. പക്ഷേ മനുഷ്യൻ്റെ അത്യാർത്തി മൂലം നമ്മൾ ഉണ്ടാക്കുന്ന ചില രാസപദാർത്ഥങ്ങൾ അനിയന്ത്രിതമായിട്ട് അല്ലെങ്കിൽ വിവേചനരഹിതമായി നമ്മൾ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളൊക്കെയാണ് ഈ ഓസോൺ ലെയറിൻ്റെ തുള വലുതാക്കിയത്. അതിന് വളരെ പ്രധാനിയാണ് ക്ലോറിൻ അടങ്ങിയ രാസവസ്തുക്കൾ. ഓർക്കുക, ഒരു ക്ലോറിൻ ആറ്റം ഏകദേശം 100,000 ഓസോൺ തന്മാത്രകൾ ഇല്ലാതാക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഈ ഓസോൺ ലെയറിൻ്റെ പ്രാധാന്യം ഇത്രയേറെ ഉണ്ടെന്നുള്ള മനസ്സിലാക്കിയിട്ടാണ് യുണൈറ്റഡ് നേഷൻ ഇതിനായിട്ട് ഒരു ദിനം ആചരിക്കുകയും വർഷാവർഷം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. നമ്മൾക്ക് എന്ത് ചെയ്യാനാകുമെന്നുള്ളതാണ്. നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, നമ്മുടെ അത്യാർത്ഥി നമ്മൾ നിർത്തുക. ആവശ്യത്തിനെല്ലാം വേണം കേട്ടോ, അത് വേറെ കാര്യം. ഇല്ലാതെ നമുക്കെങ്ങനെയൊന്നും ജീവിക്കാനൊന്നും ആകില്ല. നമ്മളെ അത്യാർത്ഥി നിർത്തുക. ക്ലോറിൻ അടങ്ങിയ രാസവസ്തുക്കളുടെ അളവ് ഗണ്യമായി കുറച്ചുകൊണ്ടുവരും. പകരം ഭൂമിക്ക് ആപത്തില്ലാത്ത ഹരിത സ്വഭാവമുള്ള ഗ്രീൻ കെമിസ്ട്രി എന്നൊക്കെയാണ് നമ്മളതിന് പറയുക.
ഹരിത രസതന്ത്ര സ്വഭാവമുള്ള ആ നല്ല വസ്തുക്കളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക, വാഹനങ്ങളുടെ അളവ് കഴിയാവുന്നത്ര കുറയ്ക്കുക എന്നുള്ളത് അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല എങ്കിലും ഇങ്ങനെയുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ പ്രചാരകരായി മാറുക എന്നുള്ളതാണ്. ഈ ഓസോൺ അന്തരീക്ഷത്തിൽ മുകളിൽ സ്ട്രാറ്റോസ്ഫിയറിൽ മാത്രമല്ല കേട്ടോ ഉള്ളത്, അത് നമ്മൾ പിന്നെ മനുഷ്യന്മാർ ലബോറട്ടറിയിൽ നിർമ്മിക്കാറുമുണ്ട്. അങ്ങനെ നിർമ്മിക്കുന്ന ഓസോണ് മരുന്ന് നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്, അതേപോലെ ജലത്തിൻ്റെ വൃത്തിയാക്കാനും അത് ശുദ്ധീകരിക്കാനും ഉപയോഗിക്കാറുണ്ട്. കുടിവെള്ളത്തിൻ്റെ ബോട്ടിൽ നിങ്ങൾ നോക്കിയാൽ കാണാം ഓസോണൈസ്ഡ് വാട്ടർ എന്ന് കാണാം. അതിന് കാരണം വെള്ളം ശുദ്ധീകരിക്കാൻ ഓസോൺ ഉപയോഗിക്കാറുണ്ട്. അതേപോലെ പിന്നെ തുണി ഒക്കെ ബ്ലീച്ച് ചെയ്യുന്ന കാര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇങ്ങനെ മനുഷ്യൻ നിർമ്മിക്കുന്ന ഓസോൺ ഉപയോഗിച്ച് അങ്ങനെ ഒട്ടനവധി ഉപയോഗങ്ങളുണ്ട്. എന്തായാലും നമ്മൾക്കിനിയും ജീവിക്കേണ്ട, നിങ്ങൾക്കിനിയും ജീവിക്കേണ്ട, അടുത്ത തലമുറയ്ക്ക് ഇനിയും ജീവിക്കേണ്ട ഈ ലോകം ഇതുപോലെ തന്നെ ബാക്കിയാകുവാൻ ഓസോൺ ദിനം ഇങ്ങനെ ആചരിച്ചാൽ മാത്രം പോരാ, നമ്മൾ അതിൻ്റെ പ്രചാരകരും കൂടിയായി മാറണം. എന്തായാലും ഇത്രയേറെ മനോഹരമായ ഒരു ചിന്താഗതി കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി തയ്യാറായ GMUPS സ്കൂൾ വേളൂരിൻ്റെ എല്ലാ അധികൃതർക്കും PTA അവിടുത്തെ അധ്യാപക സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച എൻ്റെ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.